സെക്യൂരിറ്റിക്ക് ആന ചെവിയ എഴുന്നേറ്റ് വന്ന കുഴപ്പോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ആദ്യം പുറത്തെ കാര്യം നോക്ക്. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. മിണ്ടാതിരിക്ക, ഈ നേരത്തെ അവളുടെ ഒരു ചിന്ത. ആൻസർ ഷീറ്റ് ചെയ്ത് ഷെൽഫിലാന്ന് നോക്ക്. മണ്ടത്തരം കാണിക്കല്ലേ, നമുക്ക് വേണ്ടത് ഇതല്ല. അത് നോക്ക്. ഓ, അപ്പൊ അവളുടെ വെല്ലുവിളി വെറുതെ ആയിരുന്നില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പാസ്സായി. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാം? ഇനിയാണ് ചെയ്യാനുള്ളത്, ഈ കൂട്ടത്തിൽ അവളുടെ ആൻസർ ഷീറ്റും വേണം. ഇതല്ല, നമ്മൾ ഉത്തരവെഴുതി നമ്മൾ മാർക്കിടുന്ന ആൻസർ ഷീറ്റ്. രംഭ, കബനിയുടെ കൈയക്ഷരവും അലീനയുടെ കൈയക്ഷരവും തമ്മിൽ സാമ്യമുണ്ട്. ഗുഡ്, അവൾക്ക് വേണ്ടി നീ എഴുതിയാ മതി. സോറി രംഭ, ഐ കാണ്ട്. ചെയ്യാൻ പറഞ്ഞ ചെയ്താ മതി. അവസാന നിമിഷം മാപ്പസാക്ഷിയാവാൻ നോക്കണ്ട. പ്ലസ് ടു മുതൽ ഇങ്ങോട്ട് നിന്റെ ഫീസ്, ഫുഡ്, അപ്പച്ചനെ അമ്മച്ചയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ എണ്ണി വാങ്ങിച്ച ആയിരങ്ങൾ, പിന്നെ ഞാൻ കണക്കി വെക്കാത്ത സഹായങ്ങൾ ഒരുപാട്. നിനക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ വേണ്ട, തിരിച്ചടവിന് അധികം കാത്തു നിൽക്കാൻ അനുമതി തരില്ല ഞാൻ. നാളെ രാവിലെ ക്ലിയർ ചെയ്യേണ്ടി വരും, പറ്റുമോ? എന്തിനാടി രംഭയുടെ മനസ്സിലെ ശത്രുവാ നോക്കുന്നത്? എന്നിട്ട് നീ ഇവിടെ സമാധാനമായിട്ട് പഠിക്കോ. ഞാൻ എഴുതിക്കോളാം. ചിന്ത, കബനിയുടെ വിധി എഴുതുന്ന എക്സാം. ഇവള് പരീക്ഷ എഴുതും, നീ മാർക്കിടും, അവള് തോൽക്കും, നമ്മള് ജയിക്കും. എന്റെ പാർട്ടിക്ക് വരാതെ അവള് വിളിച്ച പാർട്ടിക്ക് പോണം ഋഷിക്ക്. അതിന് ഈ ശിക്ഷ തന്നെ മതി. അവര് തമ്മിൽ ഇനി കാണേണ്ടി വരില്ല. എന്തായാലും ഈ പാർട്ടി ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കില്ല. കളിയാക്കിയതാണല്ലേ? ഏയ്, അല്ല, സത്യം. വലിയ വലിയ പാർട്ടികൾ സ്ഥിരമാണ്. വീട്ടിൽ തന്നെ മിക്കവാറും പാർട്ടികളുണ്ടാവും. ഡാഡിയുടെ ബിസിനസ് വിജയത്തിന്റെ, ഏട്ടന്റെ, അങ്ങനെയൊക്കെ. അതൊക്കെ ഊതി വീർപ്പിച്ച ബലൂൺ പോലെ സകലരും ബലം പിടിച്ച് നടക്കുന്ന ഒരു ഷോ. പക്ഷെ ഇതോ എത്ര കഴിക്കാത്തവനും കഴിച്ചു പോവും വാസുവേട്ടന്റെ നിർബന്ധത്തിൽ. ശരിക്കും ഇപ്പോഴേ എനിക്ക് സമാധാനമായത്. നാട്ടിൽ താനിങ്ങനെ രാത്രിയൊക്കെ തനിച്ച് നടന്നു പോവും? പിന്നെ ഞാനും പത്മിനിയും ഒന്നും പോവാത്ത സ്ഥലമില്ല. അവിടെ ഒരു കുന്നുണ്ട്, ചെറുകുന്നെന്നാ പറയാ. സാർ അവിടെ പോയിട്ടുണ്ടോ? ഇല്ല, കേട്ടിരുന്നു. ഏതോ യക്ഷേമന്റെ കുന്നെന്നൊക്കെ പറയുന്നു. അത് തന്നെ, പേരേ ഉള്ളു ചെറുകുന്ന്. ശരിക്കും വലിയ കുന്നാ, കുറെ നേരം എടുക്കും കയറാൻ. നല്ല നിലാവുള്ളപ്പോ അതിന്റെ നെറുകയിൽ കയറി നിക്കണം. ലോകത്തെ ഒരു സ്ഥലത്തിനും അത്ര ഭംഗിയുണ്ടാവില്ല. പിന്നെ പിന്നെന്താ? പിന്നെ പിന്നെന്താ? താൻ നാടിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ. നാട്ടിൽ പിന്നെന്താ, ഒന്നുമില്ല. എന്നാ തന്നെ കുറിച്ച് പറയ്. എന്നെ കുറിച്ച് എന്താ? സാറിനറിയാവുന്ന എന്നെ. വീട്, അവിടെ ഉള്ളവര്. അതല്ല, തന്റെ പേഴ്സണൽ, അതായത് പഠിക്കുന്ന കാലത്തുണ്ടായ അനുഭവങ്ങൾ. പെൺകുട്ടിയല്ലേ, അപ്പോ ആരെങ്കിലും ഒരു അട്രാക്ഷനോടെ. ഓ, അതോ പ്രേമാണോ ഉദ്ദേശിച്ചത്? അത് മനസ്സിലായി. പ്ലസ് ടുന് പഠിക്കുമ്പോ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം എന്ന് പറഞ്ഞാ ചെറിയ പ്രണയമൊന്നുമല്ല, അസ്ഥിക്ക് പിടിച്ച പ്രണയം.
അവസാനം ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. എന്നിട്ട് ഒളിച്ചോടി. ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്റെ വീട്ടുകാരും അവന്റെ വീട്ടുകാരും വന്ന് രണ്ടുപേരെയും രണ്ടു വഴിക്ക് കൊണ്ടുപോയി. അത്ര തന്നെ ശുഭം. നിങ്ങൾ തമ്മില് പിന്നീട് കണ്ടില്ലേ? ഇല്ല. ഓ, അതങ്ങ് പോയി. എത്ര നിസ്സാരായിട്ട് താൻ പറയുന്നത്. ഒരാഴ്ച എവിടെയായിരുന്നു? ഒരു ലോഡ്ജില്. ഒന്നിച്ചോ? പിന്നെ ഒന്നിച്ചല്ലേ ഒളിച്ചോടിയത്. എന്താ സർ? ഏയ്, ഒന്നുമില്ല. അതെ, എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവള് പൂച്ചയെ പോലെ നടക്കുന്നെന്നല്ലേ ഇപ്പൊ ചിന്തിച്ച്. അത് തന്നെ, സാറിന്റെ മുഖം കണ്ട അറിയാം. എന്താ വലിയ സാറ്, ഒരുപാട് ലോകം കണ്ട ആള് എന്നിട്ട് ഇങ്ങനെയായി പോയല്ലോ. എങ്ങനെ? എന്റെ നാട്ടില് കുറെ നാള് നിന്നതല്ലേ, അവരൊക്കെ എന്നെ സ്നേഹിക്കുന്നത് മനസ്സിലായതല്ലേ. ഒരാഴ്ച ഒരുത്തന്റെ കൂടെ താമസിച്ച അങ്ങനെ ഉണ്ടാവാ, അതും ഒരു നാട്ടിൻപുറത്ത്. ഞാനതേ ചുമ്മാ തുടങ്ങിയതാ, സാറിന്റെ ഇൻട്രസ്റ്റ് കണ്ടപ്പോ കുറച്ചും കൂടി പറഞ്ഞു. അത്ര തന്നെ. ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അത് ചുമ്മാ, ഞാൻ കണ്ടതല്ലേ ഒരുമാതിരി നുണച്ചി പെണ്ണുങ്ങളെ പോലെ പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ വിശ്വസിച്ചൊന്നുമില്ല. താനിങ്ങനെ പറയുന്നറിയാൻ മനസ്സിലായി. നിനക്കറിയില്ല എന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്താണെന്ന്. നിന്നെ കുറിച്ച് ഒന്നും കേൾക്കാൻ വയ്യ എനിക്ക്. സാർ, എന്താ? ഹോസ്റ്റൽ എത്തി. ഓ, സാർ ഇപ്പൊ എവിടുന്ന? ഏയ്, അത് സാറല്ല. ഓക്കേ സാർ, താങ്ക്സ്. എന്റെ ചെറിയ ട്രീറ്റിന് വന്നു, ഇത്രയും നേരം കൂടെ നടന്നു, ഒത്തിരി താങ്ക്സ്. ഞാനും ഒരുപാട് എൻജോയ് ചെയ്തു. അവസാനത്തെ കുറച്ചു നേരം ഒഴിച്ചു അല്ലേ. ഓക്കേ സാർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവളുടെ ഉള്ളിൽ എന്നോട് അങ്ങനൊരു ഇഷ്ടമുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് ഒരു തവണ ഒന്ന് തിരിഞ്ഞു നോക്കിയിരിക്കും. ഇന്നലെ ഋഷിക്ക് പാർട്ടി നടത്തിയത് തട്ടുകട കൊണ്ട് അവസാനിച്ചോ അതോ ഏതെങ്കിലും ഹോട്ടൽ മുറി വരെ പോയോ? നീ നിന്റെ നിലവാരത്തിനനുസരിച്ച് ചിന്തിക്കുന്നു, അതിന് ഞാൻ എന്ത് ചെയ്യണം? നിന്റെ നിലവാരം എന്നെ കൊണ്ട് അളവെടുപ്പിക്കല്ലേ. ഗ്രാമീണ കന്യക എന്നൊരു മേൽവിലാസം കിട്ടിയാൽ പിന്നെ എന്തോ ആവാലോ നിനക്കൊക്കെ. നൈറ്റ് കടയിൽ പോവാം, അത് കഴിഞ്ഞ് കറങ്ങാം, നോ പ്രോബ്ലം. കാഴ്ചയിലും മഹാപാവമായിട്ട് ഒരുങ്ങി നടക്കല്ലേ, ദാവണിയും മുടിക്കട്ടൊക്കെ ആയിട്ട്. അല്ല സത്യത്തിലേ, ഇതെന്തിന്റെ പ്രതികരണം? നീ തന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പഠിക്കാത്തതിനോ ഋഷി സാറിനെ എന്റെ കൂടെ കണ്ടതിനോ? ഋഷി എന്ന പേര് നീ ആവർത്തിച്ച് രണ്ട് തവണ പറഞ്ഞ പോലും നിന്നെ കൊല്ലണമെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ എക്സ്, മിക്കവാറും വാല്യുവേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. പേപ്പർ കിട്ടട്ടെ. നീ പറഞ്ഞതുപോലെ നീ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായാൽ പിന്നെ രംഭ ഈ ക്യാമ്പസിൽ ഉണ്ടാവില്ല. ആണോ? ഷുവർ.
ഇപ്പോഴാ ഇത് നല്ല ഗെയിം ആയത്. തോറ്റാ ഞാൻ പുറത്ത്, ജയിച്ചാ നീ പുറത്ത്. ഞാൻ ടോസ് ചെയ്യാൻ അറിയുന്ന നാണയത്തിന് രണ്ട് വശങ്ങളില്ല, ഒരൊറ്റ വശമേ ഉള്ളൂ. ഇന്ന് നീ തോൽക്കും, തോറ്റിരിക്കും. പേപ്പർ കയ്യെ കിട്ടുന്നത് വരെ നീ അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്ക, അത് നിന്റെ അവകാശമല്ലേ. യെസ്, എന്റെ അവകാശം തന്നെയാ. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോ നീ പറഞ്ഞില്ലേ വിദ്യാദേവിയുടെ വർണ്ണന? ഇന്ന് ആ ദേവി കണ്ണു മൂടും എനിക്ക് വേണ്ടി. ചെല്ല്, ചെല്ലടി. വിശ്വവിഖ്യാതമായ പ്രണയ കവിതകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഭാഷയിലെന്നും പ്രഥമ സ്ഥാനത്ത് വരുന്നതാണ് രമണൻ. പ്രണയം, അതിന്റെ സമർപ്പണം, അതിന്റെ കൂദാത്തത നമുക്ക് കാണാൻ കഴിയും. പ്രണയം നഷ്ടപ്പെട്ടാൽ ആത്മഹത്യ ചെയ്യുന്നതും അല്ലേ സർ? അല്ലെങ്കിൽ തന്നെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇതിന്റെ ആവശ്യം എന്താ? രമണൻ എത്ര ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? നോ ഐഡിയ. അതെഴുതിയ കാലം, അന്നത്തെ സോഷ്യൽ കണ്ടീഷൻസ് എന്തെങ്കിലും? ഒരൊറ്റ ദിവസത്തെ പരിചയത്തിന് വാട്സാപ്പിൽ അന്ന് തന്നെ വൈകുന്നേരം പൊട്ടിമുളയ്ക്കുന്ന പ്രണയമല്ല അന്നത്തേത്. കാറ്റിനോടും മഴയോടും പറഞ്ഞ്, കുയിലിനോടും കുരുവിയോടുമൊക്കെ വിശേഷങ്ങൾ തിരക്കുന്ന ആ കാലം അറിയാതെ അന്നത്തെ കാമുകി കാമുകന്മാരുടെ മനസ്സറിയാതെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എടുക്കവനി, സാറിന് കൃത്യമായിട്ട് കാമുകി കാമുകന്റെ മനസ്സറിയാൻ തോന്നുന്നു. ഒന്നും മിണ്ടാതിരുന്നേ. എനിവേ, വി ഹാവ് ടു ഡിസ്കസ് വിത്ത്. എക്സ്ക്യൂസ് മീ. യെസ് സർ, പ്ലീസ്. കഴിഞ്ഞ ദിവസം നടത്തിയ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ പേപ്പർ തരാനാ ഞാൻ വന്നത്. ക്യാൻ ഐ പ്ലീസ് സർ? ഓക്കെ. അനന്ത്, അഖിൽ, അനൂപ്, വിസ്മയ, സൂരജ്, ആതിര, രംഭ, താങ്ക് യു, വിശ്വാസ്, ശ്രുതി, പത്മിനി, ചിന്ത, ശാരിക. അന്ന് നിന്റെ പേപ്പർ തരാത്തത് അവസാനം തരുമായിരിക്കും. സോ ഓൾ ഓഫ് യു ഒബ്റ്റൈൻഡ് അറ്റ്ലീസ്റ്റ് ദ മിനിമം ഫോർ എലിജിബിലിറ്റി. സർ, ഒരാൾക്ക് പേപ്പർ കിട്ടാനുണ്ട്. യെസ്, മറ്റുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തമായത് കൊണ്ടാണ് ഞാനത് ഹോൾഡ് ചെയ്തത്. കബനി, നീ നൂറിൽ നൂറടിച്ചോടി. കബനി,
പരാജയപ്പെട്ട ഒരേ ഒരാൾ. ആൻസർ ഷീറ്റ് ഞാൻ കൂടി കണ്ട് ബോധ്യപ്പെട്ടതാണ്. സോ ഇനി മാനേജ്മെന്റ് ആയിരിക്കും ഡിസിഷൻ എടുക്കുക. ഓക്കേ. സാർ, ഇത് എന്റെ പേപ്പർ അല്ല. വാട്ട്? സാർ, ഇത് ഞാൻ എഴുതിയ പേപ്പർ അല്ല. കബനി, റോൾ നമ്പർ, ഇതൊക്കെ കറക്റ്റ് അല്ലേ? അതൊക്കെ കറക്റ്റ് ആണ്. പക്ഷേ വാട്ട് ഹാപ്പൻഡ്? സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് എന്റെ പേപ്പർ അല്ല. സാർ, ഇവളുടെ അടുത്ത് സാറൊന്ന് നോക്കി ഇത് കണ്ടോ. ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ ഇവിടെ നിൽക്ക. സാർ, വൺ മിനിറ്റ് സർ. സർ, പ്ലീസ് ലിസൺ സർ. എന്തോ ഒരു അബദ്ധം നടന്നിട്ടുണ്ട്. ഇത് ഈ കുട്ടിയുടെ പേപ്പർ അല്ല. സത്യമാണ് സർ, പ്ലീസ് സർ. ഇവള് പഠിക്കുന്നത് കണ്ടിരുന്ന ഞാൻ പാസ്സായി. എല്ലാം അറിയുന്ന ഇവളെങ്ങനെയാ തോക്കുന്നത്? മിസ്റ്റർ ഋഷി, നിങ്ങൾ എന്തിനാ ഇത് സപ്പോർട്ട് ചെയ്യുന്നേ? പറയുന്നതിൽ സത്യമുള്ളതുകൊണ്ട്. ദാറ്റ് മീൻസ് എന്റെ അലമാരയിൽ സേഫായി വെച്ചിരുന്ന ആൻസർ ഷീറ്റ് മാറിയല്ലേ? അതോ ഞാൻ തന്നെ മാറ്റി എന്നാണോ പറയുന്നത്? വിഡ്ഢിത്തം പറയുന്നതിനൊരു അതിരി വേണം. തോറ്റുപോയ ഒരു കുട്ടി അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കും. ബട്ട് യു ആർ എ ടീച്ചർ. സാർ, തോറ്റതുകൊണ്ടല്ല, ഞാൻ സാറിന്റെ മുമ്പിൽ ഇരുന്ന് വേണമെങ്കിൽ എഴുതി കാണിക്കാം. ഹാൻഡ് റൈറ്റിംഗിന്റെ വ്യത്യാസം അപ്പൊ സാറിന് മനസ്സിലാവുമല്ലോ. നോ, ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നിനും കൊള്ളാത്തതാണെന്ന് ഞാൻ നിങ്ങൾക്ക് സമ്മതിച്ചേരണോ? സാർ, സാർ, കാൻ യു സ്റ്റോപ്പ് ദിസ്? ഒച്ചയെടുത്താ അതോടെ എല്ലാം അവസാനിക്കോ? ഞാൻ സാറിന്റെ മുമ്പിൽ ഇരുന്ന് വേണമെങ്കിൽ എഴുതി കാണിക്കാം. ഹാൻഡ് റൈറ്റിംഗിന്റെ വ്യത്യാസം അപ്പൊ സാറിന് മനസ്സിലാവുമല്ലോ. നോ, ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നിനും കൊള്ളാത്തതാണെന്ന് ഞാൻ നിങ്ങൾക്ക് സമ്മതിച്ചേരണോ? സാർ, സാർ, കാൻ യു സ്റ്റോപ്പ് ദിസ്? ഒച്ചയെടുത്താ അതോടെ എല്ലാം അവസാനിക്കോ? പത്നി സാർ, ഇവളെ കരുതി കൂട്ടി ചതിച്ചതാ. ഇവളുടെ ആൻസർ ഷീറ്റ് മറ്റാരും എടുത്തിട്ടുണ്ട്. കബനി, ഋഷി, വെറുതെ എന്താ പ്രിൻസിപ്പലിനെ മറ്റും ദേഷ്യം പിടിപ്പിക്കുന്നത്? നോ, ഇത് പാർഷ്യാലിറ്റിയാ. വേറെ ആരെങ്കിലും തോറ്റുപോയിരുന്നെങ്കിൽ ഇങ്ങനെ ഇടപെടുമായിരുന്നോ? സാർ, എനിക്ക് ഉറപ്പാ ഇവളും ഇവളുടെ ഗ്യാങ് കൂടി ആയിരിക്കും കബനിയുടെ പേപ്പർ മാറ്റിയത്. പ്രിൻസിപ്പൽ റൂമിലെ ഷെൽഫിൽ നിന്ന് കാറ്റടിച്ച് പറന്നു പോയതൊന്നും ആയിരിക്കില്ല കബനിയുടെ പേപ്പർ. തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ചെയ്തവരെ കണ്ടെത്തിയേ പറ്റൂ. വാ.
രംഭ, ലുക്ക്, ഇതാണ് കമ്പനിയുടെ ഒറിജിനൽ പേപ്പർ. ഒരുപാട് റിസ്ക് എടുത്ത് ഇത് നശിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് ഇത് ഒളിപ്പിക്കാൻ സാധിക്കാതെ പോയെങ്കിൽ അതിനർത്ഥം സത്യം തോൽക്കില്ല എന്ന് തന്നെയാണ്. രംഭ, എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നീ എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം. ഹേ, തെളിവുണ്ടോ നിന്റെ കയ്യിൽ? വെറുതെ അടിസ്ഥാനം ഇല്ലാതെ എന്നെ കുറ്റപ്പെടുത്തിയാൽ? കവനി, താവ, ആദ്യം ഇതിന്റെ പരിഹാരം, അത് കഴിഞ്ഞ അന്വേഷണം കണ്ടുപിടിക്കാം നമുക്ക്. താവ. രംഭ, കുഴപ്പമാവോ? കൊണ്ട് ചെല്ലട്ടെ. കൊട്ടാരം മുറ്റത്തെന്ന് പറയാതെ പ്രിൻസിപ്പൾ ഒരു തീരുമാനവും എടുക്കില്ല. ചോദ്യം ആരുടേതായാലും